بسم الله الرحمن الرحيم. يا مدرستي يا مدرستي عقلي فيك أجمل وقتي بين الدرس والألعاب مع أصحابي مع أحبابي. السلام عليكم. كيف الحال؟ طيب؟ بخير؟ أيوة الحمد لله. എല്ലാവരും നമ്മുടെ പദ്യം എൻ്റെ കൂടെ ചൊല്ലി നോക്കിയോ. നിങ്ങളൊക്കെ ചൊല്ലി നോക്കിയിരുന്നോ വീട്ടിൽ നിന്ന്? ആ വീട്ടിൽ നിന്ന് ചൊല്ലി നോക്കിയിരുന്നോ നമ്മുടെ യാ മദ്രസത്തി എന്ന? ആ എല്ലാവരും ചൊല്ലി നോക്കണേ. നാം ഇനി നമ്മുടെ പാഠം ദജാജത്തിനെയും ദീക്കിനെയും കുറിച്ച്, നമ്മൾ പുതിയ പാട്ടുകളൊക്കെ പാടിയിരുന്നു. ആ ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? ദീക്കും ദജാജത്തും നമുക്കു നൽകിയ ധാരാണ്, ആരാണ് ആരാണ് ആരാണ്, അവനാം അവനാം അല്ലാഹു. അല്ലേ അല്ലേ, ഇങ്ങനെ നല്ല നല്ല ഉഷാറായിട്ട് നമ്മൾ പാടിയിരുന്നു. എല്ലാവരും നമ്മുടെ പാഠഭാഗങ്ങളൊക്കെ വായിച്ചിരുന്നോ? വായിച്ചിരുന്നോ എല്ലാവരും? നാം ജയദ് ജിദ്ദ, നല്ല കുട്ടികളാണ്, മബ്രൂക്ക്. ഇനി ആ ദാൽ കൊണ്ട് അല്ലേ നമ്മുടെ അക്ഷരങ്ങൾ, അല്ലേ? ഇതാണല്ലോ ദ, ദി, ദു, അല്ലേ? ദ് ഇതൊക്കെ വെച്ച് നമ്മൾ കുറേ പദങ്ങൾ പഠിച്ചിരുന്നു. ആ അതിന് പുള്ളിയിട്ടാൽ ദ, ദാലിന് പുള്ളിയിട്ടാൽ ദ, ദി, ഇതൊക്കെ എല്ലാവർക്കും ഓർമ്മയില്ലേ? ആ ദ കണ്ടു ദജാജ കണ്ടു ദാദീദു ഞാൻ പഠിച്ചു, ദീ കണ്ടു ദീക്കും കണ്ടു ദാദീദു ഞാൻ പഠിച്ചു, ദൂ കണ്ടു ദൂദ കണ്ടു ദാദീദു ഞാൻ പഠിച്ചു. ഇങ്ങനെ ആ ദാല് കൊണ്ടൊന്ന് നിങ്ങളൊന്ന് പാടൂ. ഇതാ ദ, ആ കണ്ടു ദനബും കണ്ടു ദാദീദു ഞാൻ പഠിച്ചു. ആ ഇങ്ങനെ നല്ല ഉഷാറായി നിങ്ങൾ പാടി നോക്കണേ. ഇപ്പോൾ നിങ്ങൾക്ക് ദാലും ദാലും എഴുതുന്നതൊക്കെ അറിയുമോ? ആ എഴുതാനൊക്കെ അറിയുമോ? നല്ല ഉഷാറായിട്ട് നിങ്ങൾ എഴുതി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുത്തോ? മദ്രസയിലെ അധ്യാപകർക്ക് അയച്ചു കൊടുത്തിരുന്നോ? അന്ന് അജ്മൽ നല്ല കുട്ടിയായി വന്നു, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണെന്ന് പറഞ്ഞു. എന്നിട്ട് അജ്മൽ എഴുതാൻ പറഞ്ഞിരുന്നു. അതൊക്കെ എഴുതിയിരുന്നോ? ഐവ മബ്രൂക്ക് ജയദ് ജിദ്ദ. ഇനി നമുക്ക് വളരെ എളുപ്പമുള്ള മറ്റൊരു അക്ഷരം പഠിക്കാം. നാം എല്ലാവരും റെഡി അല്ലേ? ആ വളരെ എളുപ്പമുള്ള ദാൽ ദാൽ കഴിഞ്ഞതിനു ശേഷം ആ ഒരു പദമുണ്ട്. എല്ലാവരും നിങ്ങളുടെ ഈ ചൂണ്ടുവിരൽ ഇങ്ങനെ നീട്ടിപ്പിടിക്കൂ. ആ എല്ലാവരും പിടിച്ചോ. ആ എന്നിട്ട് ഞാൻ പറയുന്ന, ശരിക്കും ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്ന സ്ഥലത്ത് ഈ ചൂണ്ടുവിരൽ വെക്കണേ. ആ എല്ലാവരും പിടിച്ചോ ഇങ്ങനെ. ആ ഞാൻ പറയുന്നിടത്താട്ടോ വെക്കേണ്ടത്. ആ എല്ലാവരും നെറ്റിയിൽ വെക്കൂ, നെറ്റിയിൽ. ആ വെച്ചോ. ആ ഇനി എല്ലാവരും നമ്മുടെ ഉദിനിന്മേൽ, ചെവിയിന്മേൽ. ആ വെക്കൂ. ആ വെച്ചോ. ഇനി എല്ലാവരും മൂക്കിന്മേൽ വെക്കൂ. ആ മൂക്കിന്മേൽ. എല്ലാവരും എവിടെയാ വെച്ചത്? ഞാൻ മൂക്കിന്മേലല്ലേ പറഞ്ഞത്. നിങ്ങൾ എവിടെ വെച്ചത്? ആ ഞാൻ പറയുന്നിടത്താ വെക്കേണ്ടത്. ആ ഒന്നുകൂടെ. ആ എല്ലാവരും മൂക്കിന്മേൽ വെക്കൂ. ആ വെച്ചോ. എല്ലാവരും കണ്ണിന്മേൽ വെച്ചോ. ആ ഇനി എല്ലാവരും നമ്മുടെ കവിളത്ത്. ആ ആ ഇനി എല്ലാവരും ആ ചുണ്ടിന്മേൽ വെക്കൂ, ചുണ്ടിന്മേൽ. ആ എവിടെ വെച്ചതേ, എവിടെ വെച്ചതേ?
ആ ചുണ്ടിന്മേലെ വെക്കാൻ പറഞ്ഞത് അല്ലേ. ആ ഇനി എല്ലാവരും തലയിൽ വെക്കൂ. ആയിവാ മബ്രൂക്ക്. ഇപ്പം നിങ്ങളുടെ വിരൽ എവിടെയാണ്? എവിടെയാണ്? തലയിന്മേലാണോ? ആണോ? ആ എന്താ ഈ തലക്ക് പറയാ? തലക്ക് എന്താ പറയാ? ആ കൈയെടുത്തോളൂ. എന്താ പറയാ? നിങ്ങൾക്കൊക്കെ തലയുണ്ടോ? എല്ലാവരും തലയിൽ തന്നെയാണോ വെച്ചത്? തലയുണ്ടോ എല്ലാവർക്കും? എല്ലാവർക്കും ഉണ്ടോ? ആയി വാ. ആ തലയില്ലാത്തവരും ഉണ്ടാവില്ല അല്ലേ. ആ ചില സമയത്തൊക്കെ നമ്മൾ പറഞ്ഞത് കേൾക്കാറുണ്ട്, നമുക്ക് തലയില്ലേ എന്നൊക്കെ അല്ലേ. ആ അപ്പോൾ തലക്ക് എന്താ അറബിയിൽ പറയാറിയോ നിങ്ങൾക്ക്? ആ അതാണ് നമ്മൾ പറയുന്നത്. ഇതാ ഇങ്ങോട്ട് നോക്കൂ. ആ കണ്ടോ തല? ആ അതിനടിയിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ആ എന്താണ്? ആ റഇസ്. റോ റോ കണ്ടിട്ടില്ലേ? റോ അല്ലേ. ആ റഇസ്, റഇസ്, റഇസ് നാം. അപ്പോൾ റഇസ് എന്ന് പറഞ്ഞാൽ ആ തല. അതിൻ്റെ ആദ്യത്തെ അക്ഷരം ഏതാണ്? റഇസ്. റഇസിൻ്റെ ചുവന്ന മഷിയിൽ എഴുതിയത് എന്താണ്? ആ റോ അല്ലേ. എന്താണ്? റോ നാം. അപ്പോൾ ദാൽ, ദാൽ കഴിഞ്ഞതിന് ശേഷം റോ ആണ്. റോ എന്നെ കുഞ്ഞ് ഫത്തഹിട്ടപ്പോൾ റോ റഇസ് നാം. ഇനി നിങ്ങൾക്ക് തല ഉള്ളതുപോലെ തന്നെ കാലും ഉണ്ടോ? കാലുണ്ടോ? ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കാലില്ലാത്തവരുണ്ടാകില്ലേ? ഉണ്ടാകും അല്ലേ. ആ കൈയില്ലാത്തവരും കാലില്ലാത്തവരുമൊക്കെ ഉണ്ട്, കണ്ണ് കാണാത്തവരൊക്കെ ഉണ്ട് അല്ലേ. ആ അതാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത്, ആ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം, ആ ആ അനുഗ്രഹത്തെ അതിനുള്ള നന്ദി അള്ളാഹുവിന് അർപ്പിക്കണം എന്ന്. കാരണം നമുക്ക് കയ്യും കാലുമൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ടറിയാത്തത്. പക്ഷേ കയ്യും കാലും ഇല്ലാത്ത കുറേ പേരുണ്ട് അല്ലേ. ആ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം. അള്ളാഹു നമുക്ക് നൽകിയതാണ് ഇതെല്ലാം. ആ കയ്യും കാലും തലയും ഒക്കെ നമുക്ക് നൽകിയത് അള്ളാഹുവാണ്. അപ്പോൾ അതില്ലാത്ത ആളുകളെ ഓർത്ത് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അല്ലേ. എന്നാലും നിങ്ങൾ കണ്ടിട്ടില്ലേ കൈയില്ലാത്തവർ കാലില്ലാത്തവർ, അവർ പല രൂപത്തിലുള്ള കഴിവുമുള്ള ആളുകളായിരിക്കും. അങ്ങനത്തെ ചില ആളുകളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇൻഷാ അള്ളാഹ് നമുക്ക് പിന്നീട് പഠിക്കാം. ഏതായാലും നമുക്കുള്ള കാല് അല്ലേ, ആ ആ കാലിനെന്താ പറയാ? തലക്ക് നമ്മൾ പഠിച്ചു റഇസ് അല്ലേ. ഇനി ആ റഇസിൻ്റെ റോയിൻ്റെ അടിയിൽ ഇതാ കണ്ടോ, കാല് കണ്ടോ, അതിൻ്റെ അടിയിൽ റോയിൻ്റെ അടിയിൽ ചെറിയ കുഞ്ഞ് കെസറിട്ടപ്പോ രി എന്നായി. റിജിൽ കണ്ടോ, റിജിൽ. ആ റിജിൽ എന്ന് പറഞ്ഞാൽ കാൽ നാം. ആ റിജിൽ കാൽ. അപ്പോ റഇസ് റിജിൽ നാം. ഉറക്കെ എല്ലാവരും പറയൂ, റഇസ് റിജിൽ നാം. ജിദ്ദ. ഇനി റായിനെ ഒരു ലമ്മിട്ടാൽ എന്തോ ഒരു സാധനം കിട്ടും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇതാ റായിന് ലമ്മിട്ട് അവിടെ ഒരു ചിത്രം ഉണ്ടല്ലോ. എന്താണത്? ആ റുമാൻ. എല്ലാവരും വേഗം പറഞ്ഞു അല്ലേ. ആ നല്ല കുട്ടികളാണ്. എന്താണ് റുമാൻ? അപ്പോ റഇസ് റിജിൽ റുമാൻ നാം. ഇനി ഇതാ ഒരാൾ കൂടെ വരുന്നുണ്ട്. റോന് സുക്കൂനിട്ടാൽ എന്താ പറയാ? ആ റ്. ആ അതുകൊണ്ട് എന്താണ് ഇതാ? ആയിവാ മാതാ. ആ ഇതെന്താണ്? അർണബ്. എന്താണ് അർണബ്? അപ്പോ റഇസ് റിജിൽ. ആ വായിക്കൂ, നിങ്ങളുടെ പുസ്തകത്തിലുണ്ടല്ലോ, നോക്കൂ. ആ പുസ്തകത്തിലുള്ളത് നോക്കി വായിക്കൂ. ആ റഇസ് റിജിൽ റുമാൻ. ആ സുമാ അർണബ് നാം. അപ്പോ നമ്മളെ റോ റി റു റ് പഠിച്ചില്ലേ?
നാം ഇനി നമുക്ക് നല്ല ഉഷാറായിട്ട് ഉറക്കെ അത് വായിക്കാൻ പഠിക്കണം. എല്ലാവരും വായിക്കണേ, പുസ്തകത്തിൽ നോക്കി നന്നായി വായിക്കണം. ഇനി എങ്ങനെയാണ് ഈ റാ എഴുതുക നോക്കൂ, വളരെ എളുപ്പമാണേ. നോക്കൂ റാ എഴുതുന്നത് ഇതാ, ഇങ്ങനെ മുകളിൽ നിന്ന് തുടങ്ങി ഇതാ പതുക്കെ ഇങ്ങനെ വളക്കുക. നാം കണ്ടല്ലോ വളരെ എളുപ്പമാണ് റാ അല്ലേ. അതിനൊരു കുഞ്ഞു ഫത്തഹ് മുകളിലിട്ടാൽ റാ എന്നായി. എഴുതാൻ എളുപ്പമല്ലേ, എളുപ്പമല്ലേ. ആ ഇനി റി എങ്ങനെ എഴുതുക, ആ ഇതാ അതുപോലെ മുകളിൽ നിന്ന് തുടങ്ങി പതുക്കെ ചുമ്മാ അടിയിൽ കുഞ്ഞ് കെസർ രി. നാം ഇതാ ഇനി റു, റുമാനിൻ്റെ റു എങ്ങനെ എഴുതും, ആ ഇതാ പതുക്കെ മുകളിൽ നിന്ന് തുടങ്ങി ഇത വളച്ച് കുഞ്ഞ് വളച്ച് വളഞ്ഞൊരു ലമ്മ് അല്ലേ. ആയി വാ ഇപ്പോൾ റു എന്നായി. റ് എങ്ങനെ എഴുതും, റ് അതുപോലെ തന്നെ മുകളിൽ നിന്ന് തുടങ്ങി വളച്ചിങ്ങനെ ഇതാ ഒരു വട്ടം അല്ലേ, റ് സുഖുവൻ. നാം അപ്പോൾ റാ റി റു റ് മനസ്സിലായല്ലോ. എല്ലാവരും ഉഷാറായിട്ട് ഇത് വായിച്ചു നോക്കുക, അതുപോലെ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി നോക്കുക, അങ്ങനെ എഴുതി പഠിക്കണേ. അപ്പോൾ നമ്മൾ കുറേ അക്ഷരങ്ങൾ പഠിച്ചു. ഇനി ഇതേപോലെ എഴുതുന്ന ഒരു പുള്ളിയിടുന്ന ഒരക്ഷരം കൂടെ ഉണ്ട്. നാം ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവരും ഉഷാറായി പഠിക്കണേ, എഴുതണേ, ചെയ്യുമല്ലോ. നാം ജയ ജിദ്ദ ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.